ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹാർട്സ് മലയാളത്തിന്റെ മധുര തരംഗം. ഈണമായി തുടികൊട്ടും താളമായി കടത്തനാടൻ മണ്ണിൽ നിന്നും വിജ്ഞാന പൊൻ കതിരുമായി ഇതാ എൻ ഇഷ്ടവാണി നാടിനാദ തരംഗം ജൻവാണി റേഡിയോ ജൻവാണി. ഗുരുമൊഴി. സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വി പങ്കുവയ്ക്കുന്ന ചിന്താവിഷയം. ചിറകൊടിഞ്ഞ് ഒരു പക്ഷിയും പറക്കാനാവില്ലെന്നോർത്ത് ജീവിതത്തെ തീർക്കുകയോ ആട്ടിയോടിച്ചതിൻ്റെ പേരിൽ അപമാനഭാരത്താൽ ഒരു കാക്കയും തലതല്ലി ആത്മഹത്യയോ ചെയ്യില്ല. പരുക്കുപറ്റി ഒരു മൃഗവും പരാജയബോധത്താൽ ഇര തേടാതിരുന്നിട്ടില്ല. കൊഴിഞ്ഞുപോയ ഇലകളെപ്പറ്റി ചിന്തിച്ച് വൃക്ഷങ്ങളും വ്യാകുലപ്പെടാറില്ല. പിന്നെന്തിനാണെന്ന് നമ്മൾ മാത്രമൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് ജീവിതത്തിൽ നിന്ന് പലപ്പോഴും ഒളിച്ചോടുന്നത്? നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ മാത്രമല്ലേ ഉള്ളെന്ന്, ബാക്കിയെല്ലാം നമ്മളൊക്കെ സ്വന്തമെന്ന് നമ്മൾ കരുതുന്ന വിശ്വാസം മാത്രമാണ്. ചില അകൽച്ചകളൊക്കെ നമുക്ക് നൽകുന്നത് അവസരങ്ങളാണ്, ആരെയും ആശ്രയിക്കാതെ ജീവിക്കുവാൻ കഴിയുമെന്ന് കാണിക്കുവാനുള്ള അവസരം. ഈ വീണുപോയെന്ന് തോന്നുമ്പോഴൊക്കെ വീര്യത്തോടുകൂടി തന്നെ നടക്കണം. വീഴ്ചയിൽ നിന്ന് തന്നെയാണ് നാം നടന്നു തുടങ്ങിയതെന്നോർത്ത് വിജയത്തിലേക്ക് തന്നെ നടക്കണം. നിങ്ങൾ കേട്ടത് ഗുരുമൊഴി. ഇന്നത്തെ ചിന്താവിഷയം അവതരണം സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വി. ഏകോപനം ശാന്തിഗിരി ആശ്രമം വള്ളിയായി. ജൻവാണി കമ്മ്യൂണിറ്റി എഫ് എം അവതരിപ്പിക്കുന്നു ദിനവൃത്താന്തം. ദിനവും പൊരുളും അനാവൃതമാകുന്ന വിധം ഇതാ ഒരു റേഡിയോ സാക്ഷ്യം. ആശയം ജിതേന്ദ്രൻ, പുതുവാച്ചേരി. ഇന്ന് April 5 ബുധനാഴ്ച. ഇന്നത്തെ ദിനവൃത്താന്തത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കൂടെയുണ്ട് ഞാൻ നിങ്ങളുടെ ആർജി സ്നേഹ. ഇന്ന് ദേശീയ കപ്പലോട്ട ദിനം അഥവാ ദേശീയ സമുദ്രയാന ദിനം. മാത്രവുമല്ല അന്താരാഷ്ട്ര മനസാക്ഷി ദിനമാണ്, ദേശീയ സമത്വ ദിനം കൂടിയാണ് ഇന്ന്. 1764 April 5 അമേരിക്കൻ കോളനികളിൽ പഞ്ചസാര നികുതി ചുമത്തി ബ്രിട്ടീഷ് പാർലമെന്റ് പ്രമേയം പാസാക്കിയത്. 1792 അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് വാഷിംഗ്ടൺ ആദ്യമായി പ്രസിഡൻഷ്യൽ വീറ്റോ അധികാരം ഉപയോഗിച്ചു. 1797 വന്നാൽ തുർക്കിയും ഗ്രീസും തമ്മിൽ 30-ദിന യുദ്ധം എന്നറിയപ്പെടുന്ന യുദ്ധം. തുർക്കിയിലെ ഓട്ടോമൻ സാമ്രാജ്യം പ്രഖ്യാപിച്ചതും ഈ ദിനം തന്നെ. 2005 ഈ ദിനമാണ് മഹേന്ദ്ര സിംഗ് ധോണി കരിയറിലെ പ്രഥമ ഏകദിന സെഞ്ചുറി നേടിയത്. 2016 ഇതേ ദിനമാണ് ഏറ്റവും വേഗം കൂടിയ തീവണ്ടി ഗതിമാൻ എക്സ്പ്രസ് സർവീസ് തുടങ്ങിയത്. നിലവിൽ ഡൽഹി ഝാൻസി റൂട്ടിലാണ് സർവീസ്. 2019 കേരളത്തിൽ നിന്ന് ആദ്യമായി ഒരു ആദിവാസി വനിത ശ്രീധന്യ സുരേഷ് സിവിൽ സർവീസ് വിജയിയായി മാറി. ശ്രോതാക്കളെ, ഇനി ആരുടെയൊക്കെ ജന്മദിനമാണ് ഇന്ന് എന്നൊന്ന് നോക്കിയേക്കാം. 1954 ഈ ദിനമാണ് MA ബേബി ജനിച്ചത്. അച്യുതാനന്ദൻ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ സാംസ്കാരിക മന്ത്രിയായിരുന്നു. മുൻ രാജ്യസഭാംഗമാണ്, നിലവിൽ CPIM പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയാണ് അദ്ദേഹം. 1976 ഈ ദിനമാണ് ഡോക്ടർ മേതിൽ ദേവിക ജനിച്ചത്. പാലക്കാട് സ്വദേശിനിയായ പ്രശസ്ത നർത്തകിയാണ്. നൃത്ത ഗവേഷക, സ്റ്റേജ് ആർട്ടിസ്റ്റ്, നടനും MLA മുകേഷിന്റെ ഭാര്യ കൂടിയാണ് അവർ. പ്രശസ്ത മലയാള സിനിമാ TV താരമായ ജ്യോതിർമ്മയുടെ ജന്മദിനവും ഇന്നു തന്നെ. മീശമാധവൻ എന്ന ചിത്രത്തിലെ അഭിനയം വഴി പ്രേക്ഷക മനസ്സിലിടം പിടിച്ച ഒരു വ്യക്തിയാണ്. 1957 വിജയ് സലാസ്കർ ജനിച്ചു. ഇന്ത്യൻ പോലീസ് ഓഫീസറാണ്, മുംബൈ പോലീസിലെ ഭീകരവിരുദ്ധ സ്ക്വാഡ് അംഗമാണ്. 100-നടുത്ത് ക്രിമിനലുകളെ ഏറ്റുമുട്ടലിൽ വധിച്ചിട്ടുണ്ട് അദ്ദേഹം. മുംബൈ ഭീകരാക്രമണത്തിനിടെ കൊല്ലപ്പെട്ടു. ബാംഗ്ലൂർ ആസ്ഥാനമായ ലോകപ്രശസ്ത കമ്പ്യൂട്ടർ സ്ഥാപനമായ ഇൻഫോസിസ് മുൻ എക്സിക്യൂട്ടീവ് വൈസ് ചെയർമാനും സ്ഥാപകാംഗവുമായ തിരുവനന്തപുരം സ്വദേശി ക്രിസ് ഗോപാലകൃഷ്ണൻ ജനിച്ചത് 1955 ഈ ദിനമാണ്. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ദിനവൃത്താന്തമാണ്.
കൂടെയുള്ളത് ഞാൻ ആർജെ സ്നേഹയുമാണ്. ഇനി ആരൊക്കെയാണ് ഇതിന് അന്തരിച്ചിട്ടുള്ളത്? 1922 April 5 പണ്ഡിത രമാഭായ് സരസ്വതി അന്തരിച്ചത്. സാമൂഹിക പ്രവർത്തകയാണ്, വിദ്യാഭ്യാസ പ്രവർത്തകയാണ്, സംസ്കൃത പണ്ഡിതയാണ്. ഹൈകാസ്റ്റ് ഇന്ത്യൻ വുമൺ എന്ന ഇവരുടെ പുസ്തകം ഇന്ത്യൻ സ്ത്രീകളെ സംബന്ധിച്ച വിജ്ഞാന പത്രിക കൂടിയാണ്. 1962 ഈ ദിനമാണ് ആനന്ദ് സമ്രാക്കൂൺ അന്തരിച്ചത്. ശ്രീലങ്കൻ സംഗീതജ്ഞനാണ്. ശ്രീലങ്കൻ ദേശീയ ഗാനമായ ശ്രീലങ്ക മാതായുടെ സൃഷ്ടാവ്. ആധുനിക ശ്രീലങ്കൻ ഗാന സാഹിത്യത്തിന്റെ പിതാവ്. നമോ നമോ മാതാ എന്ന തന്റെ ഗാനത്തിലെ വരികൾക്കെതിരെ ചിലർ വിമർശനം ഉന്നയിച്ചതിനാൽ തന്റെ അനുവാദമില്ലാതെ ശ്രീലങ്കൻ സർക്കാർ ഗാനത്തിലെ വരികൾ വെട്ടിമാറ്റിയതിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്യുകയായിരുന്നു അദ്ദേഹം. മലയാളത്തിലെ ആദ്യകാല കവിയും ഗാനരചയിതാവും വിവർത്തകനും നിരൂപകനുമായ പുതൻകാവ് മാത്തൻ തരകൻ അന്തരിച്ചതും ഈ ദിനമാണ്. ആദ്യകാല സിനിമകളിൽ ഒന്നായ ജ്ഞാനാംബികയിലെ ഗാനം രചിച്ചു. മലയാള സിനിമയിലെ പ്രശസ്ത ഡബിംഗ് ആർട്ടിസ്റ്റായ ആനന്ദവല്ലി അന്തരിച്ചത് 2019 ഈ ദിനമാണ്. 1992 മികച്ച ഡബിംഗ് ആർട്ടിസ്റ്റിനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ ദിനവൃത്താന്തം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി ദിനവൃത്താന്തം നാളെ ഇതേ സമയം കേൾക്കാം. ഈ പരിപാടിയുടെ ആശയം ജിതേന്ദ്രൻ പൊതുവാച്ചേരി, സാക്ഷാത്കാരം നിർമ്മൽ മയ്യഴി, അവതരണം ആർജെ സ്നേഹ. ദിനവൃത്താന്തം. ദിനവും പൊരുളും അനാവൃതമാക്കുന്ന വിധം ഇതാ ഒരു റേഡിയോ സാക്ഷ്യം. ആശയം ജിതേന്ദ്രൻ പൊതുവാച്ചേരി.